രഹ്ന ഫാത്തിമയ്ക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണവുമായി സ്വന്തം അമ്മ രംഗത്ത് വന്നിരിക്കുകയാണ്. രഹ്ന ഫാത്തിമ തന്റെ അമ്മയെ മർദ്ദിച്ച് ആട്ടി പുറത്താക്കി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തന്റെ ജീവന് ഭീഷണി എന്നാരോപിച്ച് അമ്മ പ്യാരി ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയിരിക്കുകയാണ്. രഹ്ന താമസിക്കുന്ന എറണാകുളത്തെ ഫ്ളാറ്റിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ വാങ്ങിയിട്ട് തിരികെ കൊടുത്തില്ലെന്നും അമ്മ ആരോപിക്കുന്നു. ഇതുകൂടാതെ താൻ അവർക്കൊപ്പം ഫ്ളാറ്റിൽ താമസിച്ചിരുന്നപ്പോൾ തന്റെ വിധവാ പെൻഷനായ 10,000 രൂപ വാങ്ങിയെടുത്തിരുന്നു. പ്യാരിയുടെ ഭർത്താവിന് BSNL ജോലി. ആ ജോലിയാണ് പിന്നീട് രഹ്നയ്ക്ക് കിട്ടിയത്. ഈ ജോലി ശബരിമല ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തും വിധമുള്ള വിവാദ ചിത്രത്തിന്റെ പേരിൽ രഹ്നയ്ക്ക് നഷ്ടമായിരുന്നു. ഏതായാലും ഇപ്പോൾ അമ്മ പ്യാരി തന്നെ ഏക മകൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. പരാതിയിൽ പ്യാരി പറയുന്നത് ഇങ്ങനെയാണ്, രഹ്ന ഫാത്തിമ തന്റെ ഏക മകളാണെന്നും താൻ മകളോടൊപ്പം എറണാകുളത്തെ അവളുടെ ഫ്ളാറ്റിലാണ് താമസിച്ചിരുന്നതെന്നും പ്യാരി പരാതിയിൽ പറയുന്നു. രഹ്നയും മരുമകനും, അതായത് രഹ്നയുടെ മുൻ ഭർത്താവ് മനോജ് കെ ശ്രീധർ, രണ്ടുപേരും ചേർന്ന് തന്നെ മാനസികമായി ശാരീരികമായും നിരന്തരം പീഡിപ്പിക്കുന്നതായാണ് പ്യാരിയുടെ ആരോപണം. വിവാദങ്ങൾക്ക് പിന്നാലെ രഹ്നയും മനോജും പിന്നീട് വേർപിരിഞ്ഞു. തന്റെ ജീവന് തന്നെ ഭീഷണിയായ സാഹചര്യത്തിൽ താൻ രഹ്നയുടെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ബന്ധുവീടുകളിൽ മാറി മാറി താമസം ആരംഭിക്കുകയും ചെയ്തു. 2 മാസമായി മുഹമ്മദ് ഖാൻ എന്ന ബന്ധുവിന് ഒപ്പമാണ് താമസം. ഈ സാഹചര്യത്തിൽ രഹ്ന മുഹമ്മദ് ഖാനെയും വീട്ടുകാരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. പ്യാരിയെ ഒപ്പം താമസിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് ഭീഷണി. ഇതുമൂലം ബന്ധുവീട്ടുകാർ കടുത്ത ആശങ്കയിലാണ്. താൻ ഇനി മകളോടൊപ്പം താമസിക്കാൻ പോകുന്നില്ലെന്നും താൻ ഇപ്പോൾ താമസിക്കുന്ന വീട്ടുകാരെ ഒരു കാരണവശാലും ശല്യപ്പെടുത്തരുതെന്നും രഹ്ന ഫാത്തിമയെ താക്കീത് ചെയ്യണമെന്നാണ് അമ്മ പ്യാരിയുടെ പരാതിയിലെ ആവശ്യം. ഇതുകൂടാതെ തന്റെ മകളുടെ ഫ്ളാറ്റിൽ നിന്ന് തന്റെ സാധനങ്ങൾ മാറ്റുവാൻ സൗകര്യം ചെയ്തു തരണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. രഹ്ന ഫാത്തിമയും മനോജ് കെ ശ്രീധറും ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിൽ പരാതി തീർപ്പാക്കാൻ എത്തിയിരുന്നു. താൻ പ്യാരിയെ മർദ്ദിച്ചിരുന്നെന്ന ആരോപണം മനോജ് നിഷേധിച്ചു. അമ്മ പ്യാരിയെ ഒരു കാരണവശാലും ഇനി ഭീഷണിപ്പെടുത്തുകയോ മർദ്ദിക്കുകയോ അവരുടെ ബന്ധുവീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയോ പാടില്ലെന്ന് പോലീസ് രഹ്നയ്ക്കും മനോജിനും താക്കീത് നൽകി. ഭീഷണി ആവർത്തിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും വിവാദങ്ങൾ ഒഴിയാതെ തന്നെ രഹ്ന ഫാത്തിമ വാർത്തകളിൽ നിറയുകയാണ്. മുമ്പ് പ്രായപൂർത്തിയാകാത്ത മകനെ കൊണ്ട് അർദ്ധനഗ്ന ശരീരത്തിൽ ചിത്രം വരപ്പിച്ചതുൾപ്പെടെ വലിയ രീതിയിലുള്ള പരാതികളും കേസുകളും ഒക്കെ തന്നെ രഹ്ന ഫാത്തിമയ്ക്കെതിരെയുണ്ട്. ഇതിൽ നിന്നുമൊക്കെ ഊരിപ്പോകാൻ ശ്രമിക്കുമ്പോഴാണ് അമ്മയുടെ തന്നെ ഒരു പരാതി പുറത്തു വരുന്നത്. എന്തായാലും ശബരിമല ദർശനത്തിന് ശേഷം രഹ്ന ഫാത്തിമയ്ക്ക് കേസ് ഒഴിഞ്ഞിട്ട് വീട്ടിലിരിക്കാൻ നേരമില്ലെന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. എവിടെ തൊട്ടാലും വിവാദവും കേസും ഒക്കെയാണ് രഹ്ന ഫാത്തിമയ്ക്ക്. ഇത് അയ്യപ്പന്റെ ശാപമാണെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. Thank you.